ഒന്ന്, മനുഷ്യനെ ദൈവത്തോട് അകറ്റുന്ന ഒരു ടെൻഡൻസി, ഒരു മൂമെൻ്റ്, ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക. രണ്ട്, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുക. രണ്ട് ശക്തമായിരിക്കുന്ന മൂമെൻറ്റുകൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ലോകത്തിൽ നടക്കുന്നു. ഒന്നാമത്തത്, ഏത് വിധേനയും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മുതൽ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പ് ഏത് വിധേനയും മനുഷ്യനിൽ നിന്ന് ദൈവത്തെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭയങ്കരമായിരിക്കുന്ന നീക്കം, ഒരു വലിയ മൂമെൻറ്റ് ലോകത്തിൽ നടക്കുന്നു. അതൊരു പക്ഷേ നമ്മുടെ മുമ്പിലേക്ക്, വീട്ടിലേക്ക് നേരിട്ട് കയറി വന്നിട്ട് നമ്മളെ ദൈവം ഇല്ലെന്ന് പറയുകയോ അല്ലെങ്കിൽ ദൈവത്തെ ഇനി വിശ്വസിക്കണമെന്ന് പറയുകയോ ഒന്നും ചെയ്യുകയല്ല. പിന്നെയോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളുകളുടെ പരിസരത്തൊക്കെ ഈ വാർത്തയും മാധ്യമവും ചാനലിൽ കൂടെയും ന്യൂസ് പേപ്പറിലൂടെ ഒക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളല്ലേ. എട്ടിലും ആറിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള സകലരെയും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തി ചാരപ്പണി ചെയ്ത് തന്ത്രപരമായിട്ട് സ്വത്രം കാര്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് പോലും നന്നായി ഗ്രഹിക്കാൻ കഴിയാത്ത, വീട്ടിൽ നിന്ന് ഓമനത്വമുള്ള കുഞ്ഞുങ്ങളെ തുള്ളിച്ചാടി കുളിപ്പിച്ചൊരുക്കി നെറ്റിയിൽ ഉമ്മയും കൊടുത്ത് വീട്ടിലേക്ക്, സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന, കോളേജിലേക്ക് പറഞ്ഞയക്കുന്ന, പഠന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന, ആണെന്നോ പെണ്ണെന്നോ ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ക്യാൻവാസ് ചെയ്ത് അവരെ ദൈവത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകറ്റി പാപത്തിൻ്റെ അഴുക്ക് ചാലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കിരാതമായിരിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും സുവിശേഷകൻ എന്ന നിലയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. ലോകത്തിൽ ഭയങ്കരമായിരിക്കുന്ന ഒരു നീക്കം നടക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കാൻ വേണ്ടി അന്ധകാര ശക്തികൾ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ തലമുറകളെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, ദൈവഭക്തിയുള്ള കുടുംബത്തിൽ പിറന്നവരെ പോലും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ പൈശാചിക ശക്തികൾ ഭയങ്കരമായിരിക്കുന്ന നീക്കം നടത്തുന്നു. അതിനാളുകളെ സാത്താൻ നിയോഗിച്ച് നിർത്തിയിരിക്കുന്നു. വളരെ തന്ത്രപരമായിരിക്കുന്ന ടെൻഡൻസികൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനകത്തും ഇൻ്റർനെറ്റിലും യൂട്യൂബിലും എന്ന് വേണ്ട, സ്വത്രം നമ്മുടെ വിരൽത്തുമ്പിൽ പോലും ഈ വക നിലവാരങ്ങൾ അപ്പനറിയാതെ അമ്മയറിയാതെ കൈവിരലുകൾക്കടയിൽ പോലും സ്വത്രം വഴുതി വന്ന് ചേരത്തക്ക നിലവാരത്തിലുള്ളൊരു വലിയ നീക്കത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക. അതിന് ലോകത്തിൽ എന്തൊക്കെ കൊടുക്കാമോ അതെല്ലാം കൊടുക്കാൻ വേണ്ടി പൈശാചിക ലോകം അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ സുഖങ്ങളും സൗകര്യങ്ങളും ലോകമോഹങ്ങളും ജഡത്തിന് സുഖം കൊടുക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന, താൽക്കാലികവും നൈമിഷ്യമായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചിട്ട് ജീവിതം താറുമാറാക്കുന്ന വലിയ തന്ത്രങ്ങൾ ലോകത്തിൽ നടക്കുന്നു. അത് മനുഷ്യവർഗത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ ഏദൻ തോട്ടം മുതൽ തുടങ്ങിയ ഈ പോരാട്ടം ഇന്നും അശ്രാന്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നെഗറ്റീവായിരിക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചു പരിശോധിച്ചാൽ, സത്യാന്വേഷണം മനോഭാവത്തോടുകൂടെ പരിശോധിച്ചാൽ, മറുഭാഗത്ത് അതിനേക്കാൾ ശക്തമായി നടക്കുന്നൊരു നീക്കമുണ്ട്. അതെന്താണെന്നറിയാമോ? എന്ത് വില കൊടുത്തും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ നടക്കുന്ന ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. സ്തോത്രം.